പരിശുദ്ധ പരമാധിപ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ ആശീർവദിക്കുവാൻ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന ഈശോ. മത്തായിയുടെ സുവിശേഷം 11:28-29 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്വാസം നൽകുവാൻ, സമാധാനം നൽകുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ നിറഞ്ഞു നിൽക്കുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന കുടുംബങ്ങളെ, ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഭാരങ്ങളും, എല്ലാ അസ്വസ്ഥതകളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ സങ്കടങ്ങളും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇറക്കി വെച്ച് നമുക്ക് അവിടുത്തെ പാടി സന്തോഷത്തോടെ ആരാധിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ, വലിയ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ്. ദിവ്യകാരുണ്യേശോയെ കൈകൾ അടിച്ച് നമുക്ക് പാടി ആരാധിക്കാം. നമ്മുടെ അധ്വാനവും നമ്മുടെ ക്ലേശങ്ങളും സങ്കടങ്ങൾ നൊമ്പരങ്ങൾ എല്ലാം ഈശോയിലേക്ക് സമർപ്പിച്ച്, ഈശോ നൽകുന്ന ആശ്വാസം സ്വീകരിച്ച് നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. ആരാധന ആരാധന സ്തുതി, ആരാധന ആരാധന ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന ആരാധന സ്തുതി, ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈശോയെ സ്തുതിച്ച്, പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന 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 വലിയ സ്നേഹത്തോടെ സ്തുതി, ആരാധന ആരാധന വലിയ ആനന്ദത്തോടെ ആരാധന ആരാധന സ്തുതി, ആരാധന ആരാധന. നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ നൊമ്പരങ്ങളിലേക്ക് കടന്നു വരുന്ന ഈശോ, നമ്മെ അനുഗ്രഹിക്കുന്ന ഈശോ, ആ ഈശോയെ നമുക്ക് പാടി ആരാധിക്കും. നമ്മുടെ ക്ലേശങ്ങളും, നമ്മുടെ ദുഃഖ ദുരിതങ്ങളും, രോഗപീഠകളും, തകർച്ചകളും എല്ലാം കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിനുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈശോ തരുന്ന ആശ്വാസത്തിനായി ഹൃദയത്തെ തുറന്ന് ഭവനത്തെ സമർപ്പിച്ച് നമുക്ക് പാടി ആരാധിക്കാം. സർവശക്തനേ അങ്ങേ ആരാധിക്കുന്നു, ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനേ അങ്ങേ
ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു, മഹോന്നതനെ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു, മഹോന്നതനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന കൈകൾ ഉയർത്തി പാടി ആരാധിക്കുക. ആരാധന 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 സ്തുതി ആരാധന ആരാധന. ആമേൻ ആമേൻ. നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, വരുമാന മാർഗങ്ങളെ, തൊഴിൽ മേഖലകളെ, നാം ഇപ്പോൾ അനുഭവിക്കുന്ന ശാരീരിക രോഗങ്ങളെ എല്ലാം ഇപ്പോൾ കർത്താവിന്റെ മുമ്പിൽ ഏൽപ്പിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. 145 സങ്കീർത്തനത്തിൽ ദൈവവചനം ഇപ്രകാരം പറയുകയാണ്, ദൈവഭക്തരുടെ ആഗ്രഹങ്ങൾ കർത്താവ് സഫലമാക്കുന്നു. ഇപ്പോൾ ഈശോയെ പാടി ആരാധിക്കുന്നു. ഈശോയുടെ ചേർന്നിരിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ ഇത് കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ആ വലിയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു, വിശ്വാസത്തോടെ ആരാധിക്കുക. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹത്തോടെ ആരാധിക്കുക. ഉയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു, നിശിഹായെ അങ്ങേ ആരാധിക്കുന്നു, വലിയ സ്നേഹത്തോടെ. ഉയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു, നിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന കരഘോഷത്തോടെ, സ്തുതി ആരാധന ആരാധന വലിയ സ്നേഹത്തോടെ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന 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 പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. സൗഖ്യം നൽകുന്ന, വിടുതം നൽകുന്ന യോഹന്നാൻ 14:27 പറയുകയാണ്, ഇതാ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം നൽകുന്നത് പോലെയല്ല. എൻ്റെ സമാധാനം ആർക്കും നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധ്യമല്ല. അത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത വലിയൊരു സമാധാനം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും കർത്താവ് ചൊരിയുന്നു. വിശ്വാസത്തോടെ കർത്താവിനെ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു വലിയ സ്നേഹത്തോടെ. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു വലിയ സ്നേഹത്തോടെ പാടി. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന ആരാധന ഘോഷത്തോടെ, സ്തുതി ആരാധന ആരാധന നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന, പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആരാധന ആരാധന സന്തോഷത്തോടെ പാടി. സ്തുതി ആരാധന ആരാധന ഈശോയുടെ ശക്തി ഒഴുകട്ടെ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന കരങ്ങൾ ഉയർത്തി യേശുവേ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ അങ്ങയുടെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അവർ ആയിരിക്കുന്ന ഇടങ്ങളെയെല്ലാം കർത്താവേ ഇപ്പോൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. നിന്റെ അനന്തമായ കൃപ വർഷിക്കണമേ. നിന്റെ അപരിമയമായ ശക്തി ഒഴുകിയിറങ്ങട്ടെ, ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ.
ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് ലോകം മുഴുവനെയും സകല രോഗികളെയും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും രോഗം ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഭവനങ്ങളിൽ ചികിത്സകളിലായിരിക്കുന്നവരെയൊക്കെ നമുക്ക് ഓർത്തുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ രോഗപീഠങ്ങളിൽ കഴിയുന്നവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരാനായിട്ട് ഈശോയുടെ കാരുണ്യം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. 107 സങ്കീർത്തനം അതിൻ്റെ 19 തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുക. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അതെ പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നുവോ, തങ്ങളുടെ കഷ്ടതയിൽ ആര് നിലവിളിച്ചപേക്ഷിക്കുന്നുവോ, അവരുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ കർത്താവ് തൻ്റെ വചനം അയക്കുന്ന നിമിഷമാണ്, അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന നിമിഷമാണ്. കർത്താവിൻ്റെ വലിയ കാരുണ്യം, കർത്താവിൻ്റെ വലിയ സ്നേഹം ഇപ്പോൾ ഒഴുകിയിറങ്ങാൻ വേണ്ടി നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് രോഗിയെ സുഖപ്പെടുത്തുന്നത്. ഈ ഒരു ബോധ്യത്തോടെ ഈശോയെ ഏറ്റു പറഞ്ഞ് സഭ പഠിപ്പിച്ച ആ വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലിക്കൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം, സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായി ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവ് ഗർഭസ്ഥനായി അന്യാമലയത്തിൽ പിറന്ന് സർവശക്തിയുടെയും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകമൊക്കെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രനെ ഞങ്ങളെ രക്ഷിക്കുന്ന നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രനെ ഞങ്ങളെ രക്ഷനാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ തിരുസന്നിധിയിലേക്ക് എല്ലാ രോഗികളെയും നമുക്കിപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ കാരുണ്യം എല്ലാ രോഗികളുടെ മേലും ഒഴുകിയിറങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശിരസ് മുതൽ പാദം വരെ വിവിധ രോഗപീഠങ്ങളാൽ കഷ്ടപ്പെടുന്ന സകല രോഗികളെയും നമുക്ക് ഓർക്കാം. തലച്ചോറ് സംബന്ധമായ രോഗപീഠങ്ങളിൽ കഷ്ടപ്പെടുന്നവർ, ഓർമ്മക്കുറവുള്ളവർ, ബുദ്ധിക്ക് മാന്ദ്യം സംഭവിച്ചവർ, വൈകല്യമുള്ളവർ,
കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, കേൾവിക്കുറവുള്ളവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, വായിക്കാവത്ത് വിവിധ തരത്തിലുള്ള രോഗപീഠകളിൽ കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ രോഗികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ സൗഖ്യം ആ രോഗപീഠകളിൽ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രോഗപീഠകളിൽ കഴിയുന്ന സകല മക്കളിലേക്ക് കർത്താവേ നീ ഇപ്പോൾ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ, യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ വചനം വഹിച്ച് എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ കാഴ്ച ശക്തി കർത്താവ് തിരികെ നൽകി രണ്ട് വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ, ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. വായിക്കകത്ത് പഴുപ്പും നാറ്റവും മൂലം വേദനിക്കുന്ന ഒരു മകൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ ക്രമ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രൻ ഞങ്ങളുടെ രക്ഷനാഥനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുസന്നിധിയിലേക്ക് എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധ ഭവനങ്ങളിൽ കിടപ്പ് രോഗികളായിട്ട് കഴിയുന്നവർ, വർഷങ്ങളായി സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവരുടെ സഹായത്തോടെ ജീവിക്കുന്ന രോഗപീഠകളിൽ കഴിയുന്നവരുണ്ട്. കൈകാലുകൾ തളർന്നവർ, ശരീരം തളർന്നവർ, ഓർമ്മ നഷ്ടപ്പെട്ട് കഴിയുന്നവർ, അങ്ങനെ വിവിധ തരത്തിലുള്ള രോഗപീഠകളിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ വൈദ്യശാസ്ത്രം കൈവിട്ട് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഭവനങ്ങളിലായിരിക്കുന്ന, മരണം മാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രോഗികൾ, അങ്ങനെയുള്ള എല്ലാ രോഗികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവന്ന് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ അവരുടെ മേൽ ഒഴുകിയിറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് അവർ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ കൃപ ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യമായി കടന്നു വരണമേ യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാ രോഗികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കും. യോഹനാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സയിദ കുളക്കടവിൽ കഴിയുന്ന സൗഖ്യത്തിനായി 38 വർഷം തളർവാദമെന്ന രോഗം പിടിപെട്ട് സൗഖ്യത്തിനായി ബെത്സയിദ കുളക്കടവിൽ കൊണ്ട് കിടത്തിയിരുന്ന ആ രോഗിയുടെ അരികിലേക്ക് യേശു കടന്നു വന്ന് ചോദിച്ചു, മകനെ നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ഈശോയോട് പറഞ്ഞു, വെള്ളം ഇളകുമ്പോൾ
എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. അവന്റെ ഹൃദയവേദ ഈശോയുടെ മുമ്പിൽ അവൻ തുറന്നു പറഞ്ഞപ്പോൾ ഈശോ അവനോട് പറയുകയാണ്, നീ നിന്റെ കിടക്കയും എടുത്ത് പോവുക. അവന് സൗഖ്യം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ നീ നിന്റെ ഭവനത്തിലായിരുന്നു കൊണ്ട് ദിവ്യകാരണത്തിന് മുമ്പിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ശാരീരിക രോഗങ്ങളുടെ മേൽ, മാനസികമായ അസ്വസ്ഥതകളുടെ മേൽ ഇത് ആത്മീയമായി തകർന്ന നിന്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്ന് ചോദിക്കുകയാണ്, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ ഈശോ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷമാണ്. നിന്റെ ഹൃദയത്തെ ഈശോയ്ക്ക് കൊടുത്ത്, നിന്റെ നിസ്സഹായ അവസ്ഥ ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച്, ഇതാ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട രോഗിയാണ് ഞാൻ, ഇതാ മറ്റ് ഈ ലോകത്തിനൊന്നും എന്നെ മേൽ ചെയ്യാനില്ല എന്ന് വിധി എഴുതിയ രോഗിയാണ് ഞാൻ, എങ്കിലും കർത്താവെ നിന്നിൽ വിശ്വസിച്ച്, നിന്നിൽ പ്രതീക്ഷയോടെ ഇതാ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നെ ഒന്ന് സുഖപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് ഈരടികളോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ദാഹത്തോടെ ഞാൻ സുഖമാകുവാൻ നാഥ ഈശോയെ സുഖപ്പെടുത്തണമേ, സ്തുതി പാടുവാൻ നാഥ എളിമപ്പെട്ട് പ്രാർത്ഥിക്കട്ടെ. ഒന്നു തൊട്ടാൽ മതി അനുതാപത്തോടെ നിന്റെ നോട്ടം മതി ഈശോയേ ഞാൻ സുഖമാകുവാൻ നാഥ. കിടപ്പ് രോഗികൾ എളിമയോടെ പ്രാർത്ഥിക്കട്ടെ, സ്തുതി പാടുവാൻ നാഥ. കുടുംബാംഗങ്ങൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കട്ടെ, സ്തുതി പാടുവാൻ നാഥ. ഈശോയുടെ സൗഖ്യം കടന്നുവരുന്ന നിമിഷമാണ്, ഈശോയുടെ സൗഖ്യം കടന്നുവരുന്ന നിമിഷമാണ്. സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. അനേക നാളുകളായി തളർന്നു കിടക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാതെ വേദനയോടെ കഴിയുന്ന, തളർന്നു കിടക്കുന്ന ഒരു രോഗിയെ കർത്താവ് ഇപ്പോൾ പൊക്കി എഴുന്നേൽപ്പിച്ച് ആ വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോട് സംബന്ധിക്കുന്ന ഒരു മകന്റെ വലത് കൈ ഒന്നും ചെയ്യാൻ പറ്റാതെ തളർന്നിരിക്കുന്ന ആ വലത് കൈയുടെ മേൽ ദൈവശക്തി കടന്നു വന്ന് ഇതിനെ കൈ പൊക്കുവാൻ ജീവൻ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, കൃപയൊഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്നു തൊട്ടാൽമതി നിന്റെ നോട്ടം മതി. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, ഞാൻ സുഖമാകുവാൻ നാഥ. എളിമപ്പെട്ട് പ്രാർത്ഥിക്കട്ടെ, യേശുവേ നിൻ സ്തുതി പാടുവാൻ നാഥ. ഒന്നു തൊട്ടാൽമതി നിന്റെ നോട്ടം മതി ഞാൻ സുഖമാകുവാൻ നാഥ. നിൻ സ്തുതി പാടുവാൻ നാഥ. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രൻ ഞങ്ങളെ രക്ഷനാഥനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രനെ ഞങ്ങളെ രക്ഷിച്ചതിനും കർത്താവീശമിശിഹായുടെ തിരുശരീര രക്തങ്ങളും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഉദരസംബന്ധമായ എല്ലാ രോഗപീഠകളുള്ളവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെ നമുക്ക് സമർപ്പിക്കാം. ശ്വാസമുട്ട് അനുഭവപ്പെടുന്ന രോഗികളെ സമർപ്പിക്കാം. ഹൃദയ സംബന്ധമായ രോഗികളെ നമുക്ക് സമർപ്പിക്കാം. ലെൻസിന് രോഗബാധിതമായ വ്യക്തികളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ ഇപ്പോൾ കർത്താവ് ഏറ്റെടുക്കുന്ന നിമിഷമാണ്. അവർ ഉദര സംബന്ധമായ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, അതേപോലെ ചെറുകുടൽ, വൻകുടൽ, ആമാശ്യ സംബന്ധമായ രോഗങ്ങളെ കർത്താവെ ഇപ്പോൾ ഏറ്റെടുക്കണമേ. ക്യാൻസർ രോഗികളെ ഇപ്പോൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലിന് തേയ്മാനം, എല്ല് ദ്രവിക്കുന്ന രോഗങ്ങളുള്ളവരെ നമ്മൾ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. അവരെ കാൽമുട്ടിന് വേദന, മുട്ടുകുത്താൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്നവർ, അലർജി രോഗങ്ങൾ ഇങ്ങനെയുള്ളവരെ നമുക്ക് സമർപ്പിക്കാം. ചുമ, ശക്തമായ തലവേദന, പനി, ക്ഷീണം, തളർച്ച, ഇങ്ങനെയുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകം നാളുകളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്ത ദമ്പതിമാരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ചില ഭക്ഷണങ്ങൾ, വെള്ളം, അതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ, കാലാവസ്ഥകൾ, ഇതെല്ലാം ചിലരെ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിലേക്കും യേശുവിൻ്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാനസിക രോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഓട്ടിസം പോലെയുള്ള രോഗങ്ങളുള്ളവരെ നമുക്ക് സമർപ്പിക്കാം. നിരന്തരമായ മാനസിക വൈകല്യമുള്ളവർ, ബുദ്ധിമാന്ദ്യമുള്ളവർ, ഏകാഗ്രത നഷ്ടപ്പെടുന്നവർ, ഡിപ്രഷനുള്ളവർ, എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ ശക്തി അങ്ങനെയുള്ള എല്ലാ മക്കളുടെ മേൽ ഒഴുകി ഇറങ്ങാൻ വേണ്ടി നമുക്ക് വലിയ ദാഹത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അലർജി രോഗങ്ങളെയും സമർപ്പിക്കാം. കർത്താവെ, ഏറ്റെടുക്കണമേ. എല്ലാ മക്കളെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള രോഗികളുണ്ട്. ചികിത്സയിൽ ആശുപത്രിയിലായിരിക്കുന്ന രോഗികളുണ്ട്. ഇന്നേ ദിവസം ഓപ്പറേഷന് വിധേയമായ രോഗികളുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും ഇപ്പോൾ കർത്താവെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. കർത്താവെ, നീ ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഭവനങ്ങളിൽ രോഗികളായി കഴിയുന്നവര്, ജോലി സ്ഥലങ്ങളിൽ രോഗികളായി കഴിയുന്നവര്, പഠന മേഖലയിൽ രോഗികളായി കഴിയുന്നവര്, വിദേശങ്ങളിൽ പോയി അവിടെ ജോലി ചെയ്യുന്നാൽ രോഗാവസ്ഥയിലായിരിക്കുന്നവര്, ഇങ്ങനെയുള്ള എല്ലാ മക്കളെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 നിന്റെ സൗഖ്യത്തിന്റെ കരങ്ങൾ നീട്ടണമേ. അലർജി രോഗത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായ രോഗം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സോപ്പ്, അതേപോലെയുള്ള മറ്റ് വസ്തുക്കൾ, അലർജി, അങ്ങനെ അത് ഉപയോഗിക്കുമ്പോൾ കൈയും കാലും ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന, ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന രണ്ട് വ്യക്തികൾക്ക് ഈ ശുശ്രൂഷയുടെ സമയത്ത്, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ 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 എല്ലാ രോഗികളെയും ഈശോയുടെ ആ ഒഴുകിയിറങ്ങുന്ന കാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈരടികളോട് ചേർന്ന് പാടി ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയെ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. രോഗികളായ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. അരികിൽ വരേണേ, ഭവനങ്ങളിലായിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. തൊടേണേ, ആശുപത്രികളിലായിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ എവിടെ ഇരുന്നാണോ പങ്കെടുക്കുന്നത്, അവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. നിങ്ങളുടെ രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. നീ ആശുപത്രിയിലാണ്, നീ നിന്റെ ഭവനത്തിലാണ്, നീ യാത്രയിലാണോ, എവിടെയായിരുന്നാലും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നെ തൊടുന്ന നിമിഷമാണ്, സൗഖ്യം തരുന്ന നിമിഷമാണ്, വിടുതൽ തരുന്ന നിമിഷമാണ്. അനുഗ്രഹിക്കണമേ, സൗഖ്യമായി കടന്നു വരണമേ. സുഖമായിടും എൻ്റെ ഉള്ളം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവനെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവനെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവനെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവനെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകക്കിടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രന് ഞങ്ങളെ രക്ഷനാഥനുമായ കർത്താവിശ്വസിക്കായുടെ തിരുശരീര രക്തങ്ങൾ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിക്കാം. മാനസികമായി തകർന്നവര്, നിരാശയിൽ കഴിയുന്നവര്, ആത്മാവിന് രോഗം ബാധിച്ചവര്, വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ചില മുറിവുകൾ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ ഒരു കൈപ്പേറിയ വിഷമാണ്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനം തകരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന തിക്തമായ അനുഭവങ്ങൾ, മുറിവേറ്റ അനുഭവങ്ങൾ, അത് രോഗപീഠകളായിട്ട് മാറിയിട്ടുണ്ട്. കർത്താവ് അത് സൗഖ്യം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിന്റെ ആന്തരികമായ മുറിവുകളെ കർത്താവ് വെച്ച് കെട്ടുന്ന നിമിഷമാണ്. നിന്റെ ശരീരത്തിലേറ്റ ക്ഷതങ്ങൾ, മുറിവുകൾ കർത്താവ് ഇപ്പോൾ വെച്ച് കെട്ടുന്ന നിമിഷമാണ്. ആര് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവോ അവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യമായി കടന്നു വരികയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ വായിക്കുകയാണ്, അന്ന് സായാഹ്നമായപ്പോൾ അനേക രോഗികളെയും അനേകം പിശാച് ബാധിതരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന്
നിങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ, നിങ്ങൾ രോഗികളായ ആശുപത്രികളിലാണ്, എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്, ഇതാ ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ദിവ്യകാരന ശുശ്രൂഷയിൽ പങ്കെടുത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ രോഗപീഠകളിലേക്ക്, നിന്റെ തകർന്ന ഈ അവസ്ഥയിലേക്ക്, നിന്റെ മുറിവേറ്റ നിന്റെ ജീവിതത്തിലേക്ക് ഈ യേശു ഇപ്പോൾ കടന്നു വരികയാണ്. നിനക്ക് സൗഖ്യം നൽകാൻ, നിനക്ക് വിടുതൽ നൽകാൻ, നിനക്ക് വീണ്ടും ആരോഗ്യം നൽകാൻ, നിന്നെ കർത്താവിൻ്റെതാക്കി മാറ്റാൻ. അതുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം 3:20 വാക്യം പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ആ പുതിയ സ്നേഹം ഇപ്പോൾ ദിവ്യകാരണത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ്. സൗഖ്യമായി, വിടുതലായി ഇത കർത്താവ് നിന്റെ മേൽ ഒഴുകിയിറങ്ങുന്നു. നിന്റെ ശിരസിൽ ഇത കർത്താവ് തൻ്റെ മുറിവേറ്റ കരങ്ങൾ വയ്ക്കുകയാണ്. ഇതാ ഈ മുറിവേറ്റ കരങ്ങളിലൂടെ ദൈവത്തിന്റെ അപരിമേയമായ ശക്തി, അപരിമേയമായ സൗഖ്യം, അപരിമേയമായ ജീവൻ നിന്റെ നാഡി ഞരമ്പുകളിലൂടെ, രക്തധമനികളിലൂടെ, ഓരോ കോശങ്ങളിലൂടെയും ഒഴുകിയിറങ്ങി നിന്നെ സുഖപ്പെടുത്തുന്ന നിമിഷമാണ്. അവന്റെ ശരീരത്തിലേറ്റ അടിപ്പിണരുകളാൽ, അവന്റെ ശരീരത്തിലേറ്റ ഓരോ മുറിവുകളാലും നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്ന നിമിഷമാണ്. അപ്പൊ ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ മുറിവുകളും ഇപ്പോൾ സൗഖ്യമായി ഒഴുകിയിറങ്ങട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഭവനങ്ങളിലായിരുന്നു, യാത്രയിലായിരുന്നു, വിവിധ ആശുപത്രികളിലായിരുന്നു, ആശുപത്രി കിടക്കിൽ കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് നിന്റെ ശക്തി ഒഴുകിയിറങ്ങട്ടെ, നിന്റെ കൃപ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ കാരുണ്യം, ഈശോയുടെ അതിദാരണമായി നിങ്ങൾ ഈരടികൾ പാടിക്കൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ കരുണയും സ്നേഹവും ലോകം മുഴുവനിലേക്ക്. നീ ഇപ്പോൾ എവിടെയിരുന്നാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? ഭവനത്തിലാകാം, ജോലിസ്ഥലത്താകാം, യാത്രയിലാകാം, ഒരുപക്ഷെ ആശുപത്രിയിൽ, ആശുപത്രി കിടക്കയിലാകാം, എവിടെ ആയിക്കൊള്ളട്ടെ, നീ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്ന നിമിഷമാണ്. വിശ്വാസത്തോടെ നോക്കിയ ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മനത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈ ദിവികാരിണ്യ സന്നദ്ധിയിൽ കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും ഒഴുകിയിറങ്ങാൻ വേണ്ടി ഒരിക്കൽ കൂടി എല്ലാ രോഗപീഠങ്ങളിൽ കഴിയുന്നവരെ നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം എല്ലാവരെയും കർത്താവെ ഈ നിമിഷം ഏറ്റെടുക്കണമേ രോഗികളായി കഴിയുന്നവരെ അങ്ങ് സുഖപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ രോഗികളായി കഴിയുന്നവർ ഞങ്ങളുടെ ബന്ധുക്കളിൽ രോഗികളായി കഴിയുന്നവർ ഞങ്ങളുടെ ഇടവകയിൽ രോഗികളായി കഴിയുന്നവർ ആശുപത്രികളിലൊക്കെ ചികിത്സയിലായിരിക്കുന്നവരെ എല്ലാവരെയും ദിവ്യകാരുണ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒന്നു ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ പ്രാർത്ഥന സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അനേക നാളുകൾ മരുന്നുകൾ കഴിച്ചിട്ടും വിട്ടുമാറാത്ത അവസ്ഥയിലായിരിക്കുന്ന രോഗികളുണ്ടെങ്കിൽ അവരെയൊക്കെ ഇപ്പോൾ സമർപ്പിക്കുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല മക്കളും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുക, രോഗികളെ സമർപ്പിക്കുക. എല്ലാവരിലേക്കും ഇപ്പോൾ കർത്താവ് സൗഖ്യമയക്കുന്നവരാണ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീ ഇങ്ങനെ ചിന്തിച്ചു, ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളമ്പിലൊന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കും. അവൾ തൊട്ടു, അവളിലേക്ക് യേശുവിൻ്റെ ശക്തി കടന്നു വരികയാണ്. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് വിശ്വാസത്തോടെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മേൽ ദിവ്യകാരൻ ഈശോയെ ഒന്ന് തൊട്ടാൽ മതി, നിങ്ങളിലേക്ക് ഇപ്പോൾ സൗഖ്യത്തിൻ്റെ അഭിഷേകം കടന്നു വരും, ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും. അതുകൊണ്ട് നീ ഇപ്പോൾ ചികിത്സയിൽ ആശുപത്രിയിലെ കിടക്കയിലാണോ നീ കിടന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നത്, ഇത് നിന്നിലേക്ക് ഈ സൗഖ്യം കർത്താവ് കടന്നു വരികയാണ്. നീ എവിടെയായിരിക്കുന്നുവോ അവിടേക്ക് കർത്താവിന് കടന്നു വരാൻ കഴിയും, അവിടേക്ക് യേശുവിനെ കടന്നു വരാൻ കഴിയും. നീ വിശ്വസിക്കുക, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും.
അവരുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം കടന്നു വരികയാണ്. ഇതാ രോഗസൗഖ്യത്തിന്റെ നിമിഷമാണ്. എല്ലാവരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. രോഗ അവസ്ഥയിൽ കഴിയുന്നവരെ സമർപ്പിക്കുക. മാനസിക വൈകല്യങ്ങളുള്ളവരെ സമർപ്പിക്കുക. ഓർമ്മക്കുറവ്, പഠനത്തിൽ പുറകോട്ട് പോകുന്ന മക്കളെ കുറിച്ചുള്ള വേദന, ഇതെല്ലാം ഇപ്പോൾ ഈശോയിലേക്ക് സമർപ്പിച്ച് ഇതാ നിന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു വരുന്ന നിമിഷമാണ്. നിന്റെ ശരീരത്തിൻ്റെ മേൽ യേശു സൗഖ്യം തരുന്ന നിമിഷമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ ദൈവജനത്തെയും അവരുടെ ശരീരത്തിന്റെ മേൽ നാളുകളായി അവരെ സ്വാധീനിച്ചിരിക്കുന്ന എല്ലാ രോഗപീഠകളെയും ആ രോഗപീഠകൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ രോഗാണുക്കളും ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാപകരമായ വഴികളിലൂടെ സഞ്ചരിച്ച് കടന്നു വന്ന രോഗപീഠകളിൽ കഷ്ടപ്പെടുന്നവരെ ഇപ്പോൾ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു നാമത്തിന്റെ അത്ഭുതകരമായ അഭിഷേകം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രതീക്ഷ നഷ്ടപ്പെട്ട എല്ലാ ജീവിതങ്ങളിലേക്കും അങ്ങ് ഇപ്പോൾ കടന്നു ചെല്ലണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മുടെ എല്ലാ രോഗങ്ങളും, നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. നമ്മുടെ കണ്ണുനീരൊപ്പുന്ന യേശു, നിന്റെ സങ്കടങ്ങളിൽ കടന്നു വരുന്ന യേശു, ഞാൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. നിന്നെ സങ്കടത്തിലേക്ക് നയിക്കുന്ന, കണ്ണുനീരിലേക്ക് നയിക്കുന്ന എന്ത് പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ കർത്താവ് കടന്നു പോരുകയാണ്. ഇതൊരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമിയും നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് നിന്നെ മാറ്റുന്ന നിമിഷമാണ്. അതുകൊണ്ട് എളിമപ്പെട്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ ഗാനത്തോട് ചേർന്ന് പാടി ഹൃദയം തുറന്ന് ഈശോയിലേക്ക് എല്ലാം സമർപ്പിച്ച് നമുക്ക് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? ഇതാ ഈശോ നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? നിന്റെ ജീവിതത്തിലേക്ക് ഈശോ വരുന്നു. നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? നിന്റെ കണ്ണുനീരൊപ്പാൻ ഈശോ വരുന്നു. നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? എളിമയോടെ പ്രാർത്ഥിക്കട്ടെ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഹൃദയം തുറന്ന് വിളിച്ചേ. നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? യേശുവേ വരണമേ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? യേശുവേ കാരുണ്യരൂപാ വരുമോ? ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ എല്ലാം കർത്താവ് ഏറ്റെടുത്തു. ഇതാ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിന്നെ കൈപ്പിടിച്ച് നടത്തുന്ന ഈശോ, ഒരു പുതിയ ആരോഗ്യത്തിലേക്ക് കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തി നയിക്കുന്ന ഈശോ, ആ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ശിരസ് നമിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഒക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ വലിയ മഹത്വവും കൃപയും വെളിപ്പെടുവാൻ അത് നമുക്ക് സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിക്കണമേ. അമ്മേ.